നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്ര പൊട്ടനായല്ലോ ഷാരോൺ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് പോലീസ് നടത്തിയ എട്ട് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ പറഞ്ഞ ഒൻപത് നുണകൾ തകർന്ന് തരിപ്പണമായി പിടിച്ചു നിൽക്കാൻ നോക്കിയപ്പോൾ എല്ലാം കൊട്ടാരം പോലെയായി അവസാനം മണിമണിയായി പ്രേമത്തിൻ തിളക്കം കണ്ടെടുക്കാകിൽ ഭീമമാ ഖണ്ഠത്തേക്കാൾ മൂർച്ചേറിയതത്രേ എന്ന് കവി പാടിയപ്പോൾ പാർശാലയെ പറ്റിയാണെന്ന് ആരും വിചാരിച്ചില്ല സുന്ദരിയായ എട്ടും പൊട്ടും തീയാത്ത പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല ദിവസങ്ങൾ നീണ്ട ദുരൂഹതയ്ക്കൊടുവിൽ ഷാറൂൺ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് പോലീസ് നടത്തിയ എട്ട് മണിക്കൂർ ചോദ്യം ചെയ്യലിലാണ് സംശയം ഉന ആദ്യം മുതലേ നീണ്ട ഗ്രീഷ്മ എന്ന കൂട്ടുകാരിയെ കൊണ്ട് എട്ട് മണിക്കൂറിൽ സത്യം പറയിപ്പിക്കുകയായിരുന്നു പോലീസ് ഷാറൂൺ ജീവിച്ചിരുന്നപ്പോൾ ഗ്രീഷ്മ പറഞ്ഞ നുണകൾ എണ്ണി എണ്ണി ചോദിച്ചും ശാസ്ത്രീയ തെളിവും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഷാറൂൺ വാഷ്റൂമിൽ പോയി വന്നപ്പോഴാണ് വിഷം കലർത്തിയതെന്ന് സൂചനയുണ്ട് ഗ്രീഷ്മ സൂചനയു പറഞ്ഞ ഒൻപത് നുണകളും എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പച്ച കള്ളമാണെന്ന് തെളിഞ്ഞു ഇതിനൊപ്പം തെളിവുകൾ കൂടി നിരത്തിയതോടെ ഗ്രീഷ്മ സത്യം പറയാൻ നിർബന്ധിതയാകുകയായിരുന്നു ഗ്രീഷ്മയുടെ ഇതാണ് ഈ മാസം പതിനാലാം തീയതിയാണ് ഷാരൂണിന്റെ പഠന സംബന്ധമായ പ്രൊജക്ട് റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയത് പാനീയം കുടിച്ച ശേഷം പച്ച നിറത്തിലാണ് ഛർദിച്ചതെന്ന് ഷാരൂൺ പറയുമ്പോൾ കഷായത്തിന്റെ നിറം അങ്ങനെയായത് കൊണ്ടാകാമെന്നാണ് ഗ്രീഷ്മ പറഞ്ഞത് ഛർദിച്ചതിന്റെ കാരണം ജ്യൂസ് പഴകിയതിനായതിനാലായിരിക്കാം എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത് അമ്മയെ കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് നൽകിയെന്നും അയാളും ഛർദ്ദിച്ചെന്നും ഗ്രീഷ്മ പറഞ്ഞു എന്നാൽ കാരക്കോണം സ്വദേശിയായ പ്രദീപ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞതോടെ കള്ളം പൊളിഞ്ഞു ഏതെങ്കിലും തരത്തിൽ വീട്ടുകാർ ഉപദ്രവിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ ഷാരൂണിനോട് തന്നെ ഗ്രീഷ്മ പറഞ്ഞത് ഷാരൂണുമായുള്ള ബന്ധം വിട്ടെന്നാണ് വീട്ടുകാർ കരുതുന്നതെന്നും അതുകൊണ്ട് വീട്ടുകാർ ഒന്നും ചെയ്യില്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലെന്നുമാണ് ും കഷായവും ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഗ്രീഷ്മ ഉത്തരം നൽകിയില്ല ആയുർവേദ ഡോക്ടർ കൂടിയായ ഷാറൂണിന്റെ സഹോദരൻ കഷായത്തെക്കുറിച്ച് പലതവണ ചോദിച്ചപ്പോഴും ഗ്രീഷ്മ ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചത് എന്ത് കഷായമാണെന്നതിൽ ഗ്രീഷ്മ ഒരു ഘട്ടത്തിലും വ്യക്തമായ ഒരു ഉത്തരവും പറഞ്ഞില്ല കഷായ കുപ്പിയുടെ അടപ്പിൽ അതിന്റെ നമ്പർ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കഷായ കുപ്പി കഴുകിക്കളഞ്ഞെന്നും ആക്രിക്ക് കൊടുത്തുവെന്നും അമ്മ ഗ്ലാസിൽ തനിക്ക് ഒഴിച്ചു വെച്ചതാണ് ഷാരൂണിന് കൊടുത്തതെന്നുമൊക്കെയായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി ഷാരൂണിന്റെ മരണത്തിന് ശേഷം ഗ്രീഷ്മ പറഞ്ഞ കള്ളങ്ങളും കേസിൽ വഴിത്തിരിവായി ഷാരൂൺ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കഷായം നൽകിയതെന്നായിരുന്നു മരണശേഷം ഗ്രീഷ്മ പറഞ്ഞത് ഷാരോണാണ് തന്നോട് സഹായം ചോദിച്ചതെന്നും പറഞ്ഞു ഷാരൂണിനെ അഭായപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് സുഹൃത്തായ റജിൻ കൂടെ ഉണ്ടായിരുന്നില്ലേ രജിൻ കൂടെയുള്ളപ്പോൾ താൻ എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു മറുപടി പുത്തൻകട ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ നടുവേദനയ്ക്ക് കഷായം കുറിച്ച് നൽകിയെന്നും ഗ്രീഷ്മ പറഞ്ഞു ഡോക്ടർ ഇത് നിഷേധിച്ചതും കേസിൽ വഴിത്തിരിവായി ഇതെല്ലാം അന്വേഷണ സംഘം പൊളിച്ചടുക്കി മറ്റൊരു വിവാഹം ഉറപ്പിച്ചതോടെ ഷാരൂണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് ഷാരൂണിനോട് പറഞ്ഞ ജാതക പ്രശ്നം കള്ളമായിരുന്നുവെന്നും ഗ്രീഷ്മ പോലീസിന് മൊഴി നൽകി മറ്റൊരാളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ജാതകദോഷം കാരണം പറഞ്ഞ് ഷാരൂണിനെ ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ നോക്കിയിരുന്നു എന്നാൽ ഷാരൂൺ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഗ്രീഷ്മത്